ബിസ്മില്ലാഹി മാഷാ അല്ലാഹു ഖാൻ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. നന്മകളുടെ മാത്രം ഉത്സവകാലമായ വിശ്വാസികളുടെ ഹൃദയത്തിൽ സൽക്കർമ്മങ്ങളുടെ നല്ല വിചാരങ്ങളുടെ വേലിയേറ്റം സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പുണ്യ റമദാനിൻ്റെ അനുഗ്രഹീതമായ രാപ്പകലുകൾ നമ്മിലൂടെ കടന്നു പോകുമ്പോൾ പുതിയ ജ്ഞാനങ്ങളും വിജ്ഞാനങ്ങളും നമ്മുടെ ഹൃദയത്തെ കൂടുതൽ തരളിതമാക്കുകയാണ്. നമ്മുടെ സന്തോഷം നല്ല ശീലങ്ങളിലും നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള മോഹങ്ങളിലുമാണ്. നമ്മളുടെ മോഹഭംഗമാവട്ടെ അവസരങ്ങൾ നഷ്ടപ്പെടുമ്പോൾ അതിലാണ്. ഇന്നത്തെ ഈ സംസാരം സ്ത്രീകൾ അറിഞ്ഞിരിക്കേണ്ട, പുരുഷന്മാർ പൂർണ്ണമായും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അഥവാ സ്ത്രീകൾ, ഭാര്യമാരായിട്ടുള്ള സ്ത്രീകൾ അവരോട് ഭർത്താവിൻ്റെ പെരുമാറ്റം, അതിൻ്റെ മഹത്വം, അതിന് ലഭ്യമാകുന്ന ചില പ്രതിഫലം. അല്ലാഹു തമ്പുരാൻ അളവറ്റ അനുഗ്രഹമാണ് ഒരു പെൺകുട്ടിയെ ഒരു പുരുഷൻ്റെ ജീവിതത്തിലേക്ക് എത്തിക്കുന്നതിലൂടെ ഒരാൾക്ക് നൽകുന്നത്. ഒരുപക്ഷേ കരുതിയതിനപ്പുറം, വിചാരങ്ങൾക്കപ്പുറം അല്ലാഹു തആല ഹൃദയത്തിന് സമാധാനം നൽകുന്ന, ശാന്തി നൽകുന്ന ഒരു പെൺകുട്ടിയെയായിരിക്കും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നൽകിയിട്ടുണ്ടാവുന്നത്. ആ മനസ്സാണ് ഒരു കുടുംബത്തെ വിജയിപ്പിക്കുന്നത്. ആ വിചാരമാണ് ആ കുടുംബത്തിൻ്റെ കെട്ടുറപ്പിനെ ഒന്നുകൂടി ശക്തിയാക്കി നിലനിർത്തുന്നത്. ഭാര്യയും ഭർത്താവും ആ പദങ്ങളുടെ അർത്ഥം ദ്യോതിപ്പിക്കുന്നത് പോലെയല്ലോ ജീവിക്കേണ്ടത്. ഭർത്താവ് എന്നാൽ ഭരിക്കുന്നവൻ എന്നും ഭാര്യ എന്നാൽ ഭരിക്കപ്പെടുന്നവൾ എന്നുമാണ്. അല്ല, ഭർത്താവും ഭാര്യയും പരസ്പരം പങ്കുവെക്കുന്നവരാണ്, സ്നേഹം പങ്കുവെക്കുന്നവരാണ്, സന്തോഷം പങ്കിടുന്നവരാണ്, ദുഃഖം പരസ്പരം അറിയിക്കുന്നവരാണ്, ഹൃദയവും ശരീരവും ഒന്നിച്ച് ചേർക്കുന്നവരാണ്. അങ്ങനെയാകുമ്പോൾ മാത്രമേ അവരുടെ ഭാര്യാഭർത്തൃബന്ധത്തിൽ അള്ളാഹുവിൻ്റെ ഔദാര്യവും കാരുണ്യവും ഉണ്ടാവുകയുള്ളൂ. ഇത് മനുഷ്യന് ആവശ്യമാണ് എന്ന് അള്ളാഹു തആല പ്രഥമമായി തന്നെ തീരുമാനിച്ചിരുന്നു. അത് ലോകത്തെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനമായിട്ട് പ്രഥമ മനുഷ്യൻ ആദൻ നബി അലൈഹിസ്സലാം സ്വർഗത്തിലാണ് സൃഷ്ടിക്കപ്പെട്ടത്. ഒരു കുറവും അവിടെ ഉണ്ടായിരുന്നില്ല. എല്ലാം സമൃദ്ധം, എല്ലാം സന്തോഷം, ആഹ്ലാദഭരിതം, സന്തോഷ നിർഭരം. പാലിൻ്റെയും തേനിൻ്റെയും നദികൾ, ഫലവർഗങ്ങൾ, സുഭിക്ഷമായ ആഹാരങ്ങൾ, പാനീയങ്ങൾ. പക്ഷേ എന്തിൻ്റെയോ ഒരു കുറവ് അവിടെ നിഴലിച്ചു നിന്നിരുന്നു. ചരിത്രം പറയുന്നത് ആദം അലൈഹിസ്സലാം ഉറങ്ങുന്ന സമയത്ത് ആദം അലൈഹിസ്സലാമിൻ്റെ ഇടത്തെ വാരിയെല്ലിൻ്റെ വളഞ്ഞ വാരിയെല്ലിൽ നിന്ന്, ഒരറ്റത്തെ വാരിയെല്ലിൽ നിന്ന് ആദ്യത്തെ സ്ത്രീ സൃഷ്ടിക്കപ്പെട്ടു എന്നതാണ്. ഖലഖ മിൻഹാ സൗജഹ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ. പുരുഷനായ ആദൻ നബിയിൽ നിന്നാണ് സ്ത്രീയെ സൃഷ്ടിച്ചത് ഖുർആൻ പറയുന്നു. ഞെട്ടിയുണർന്ന ആദൻ നബി അലൈഹിസ്സലാം കാണുന്നത് സ്ത്രീയെയാണ്. സ്വാഭാവികമായി ആകർഷണമുണ്ടായി, പിടിക്കാനാഞ്ഞു. പക്ഷേ അല്ലാഹു തആല വിലക്കി. വൈവാഹിക ബന്ധത്തിൻ്റെ പ്രഥമമായ ഉദ്ഘാടനമായിരുന്നു അവിടെ നിർവഹിക്കപ്പെട്ടത്. അതിലൂടെ സദാചാരമുണ്ടാകൂ, അതിലൂടെ സന്മാർഗനിഷ്ഠമായ ജീവിതമുണ്ടാകൂ എന്നായിരുന്നു അള്ളാഹുവിൻ്റെ സന്ദേശം. ഭാര്യാഭർത്താക്കന്മാരായി, സന്താനങ്ങളുണ്ടായി. കാലങ്ങളോളം ഈ രീതിയിൽ തന്നെയാണ് ലോകത്ത് ബന്ധങ്ങളുണ്ടായത്, സന്താനങ്ങളുണ്ടായത്, മനുഷ്യവംശത്തിൻ്റെ നിലനിൽപ്പുണ്ടായത്. മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹിതമായ ജീവിതം, എല്ലാ സ്വഭാവ വൈശിഷ്ട്യങ്ങളും നമുക്ക് മാതൃക നൽകുന്നത് പോലെ തന്നെ
ഒരു ഉത്തമനായ ഭർത്താവിൽ മുഹമ്മദ് നബി തിരുമേനിയെപ്പോലെ മാതൃകായോഗ്യനായ മറ്റൊരാളില്ല. ഉത്തമനായ ഒരു ഭർത്താവ്, ഖദീജ ബീവിയുടെ ഭർത്താവ്, ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താവ്, ഭാര്യയുടെ ഓർമ്മകളിൽ വിങ്ങുന്ന ഭർത്താവ്. മക്കയിലെ കാലഘട്ടത്തിൽ തന്നെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ എന്ന അവിടുത്തെ പ്രഥമ പ്രിയതമ ലോകത്തോട് വിട പറഞ്ഞിരുന്നു. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലെത്തി. സുന്ദരിയും സുമുഖിയുമായ ആയിഷ ബീവിയുണ്ട്, മറ്റു ഭാര്യമാരെല്ലാം ഉണ്ട്. പക്ഷേ ഇടക്കിടക്ക് അവിടുന്ന് ഭാര്യയായ ഖദീജയെ ഓർക്കും. അതാണ് സ്നേഹം, അതാണ് എപ്പോഴും ഹൃദയത്തിൽ ഒരു സ്ത്രീയെ പ്രതിഷ്ഠിക്കുന്ന ഭർത്താവിൻ്റെ സദാചാരനിഷ്ഠമായ ചാരിതാർത്ഥ്യത്തിൻ്റെ ഉന്നതമായ ദർശനം, ചാരിത്രശുദ്ധിയുടെ ഉന്നതമായ പാഠം. അങ്ങനെയായിരുന്നു നബി. എപ്പോഴും ഖദീജ ബീവിയെക്കുറിച്ച് സംസാരിക്കും. ആടിനെയൊക്കെ അറുക്കുകയാണെങ്കിൽ അതിൻ്റെ മാംസളമായ ഭാഗങ്ങൾ ഖദീജയുടെ കൂട്ടുകാരികൾക്ക് കൊടുത്തയക്കും. ഖദീജയുടെ സഹോദരി വീട്ടിൽ വന്ന് കയറുന്ന സമയത്തും ഖദീജയെ പലപ്പോഴും അവിടുന്ന് ഓർക്കാറുണ്ടായിരുന്നു. ആയിഷ ബീവി പലപ്പോഴും കുണ്ഠിതയായി ചോദിക്കും, സുന്ദരിയായ യുവതിയായ ഞാനില്ലേ, പിന്നെ എന്തിനാണ് മക്കയിലെ വൃദ്ധകളിൽപ്പെട്ട ആ സ്ത്രീയെ അങ്ങിങ്ങനെ ഇടക്കിടക്ക് ഓർക്കുന്നത് എന്ന്. ആയിഷ ബീവിയോട് അതിന് പ്രത്യുത്തരം നൽകിയിരുന്നത് ആയിഷ, ഖദീജയുടെ സ്വഭാവം ഉത്കൃഷ്ടമായിരുന്നു, ഖദീജ നല്ല ഒരു സ്ത്രീയായിരുന്നു, അവൾ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞ് അവരെ പ്രശംസിച്ചുകൊണ്ട് പ്രവാചകർ കൂട്ടിച്ചേർക്കും, ഖദീജയാണ് എനിക്ക് മക്കളെ നൽകിയത്, 6 മക്കളെ. ഖദീജയാണ് എന്നെ സമ്പത്ത് കൊണ്ട് സംരക്ഷിച്ചത്. പണമില്ലാതിരുന്ന കാലഘട്ടത്തിൽ ധനം നൽകി മുഹമ്മദ് നബിയെ സംരക്ഷിച്ചത് ഖദീജ ബീവിയായിരുന്നു. ഇങ്ങനെ ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ മുമ്പിൽ ഉത്തമനായ ഒരു ഭർത്താവായി മാതൃകകൾ സമ്മാനിച്ചയാളാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. സ്നേഹത്തിൻ്റെ നിറകുടമായി എല്ലാ ഭാര്യമാർക്കും നബി തിരുമേനി അനുഭവപ്പെടുകയുണ്ടായി. വീട്ടിലേക്ക് പ്രവാചകരെത്തിയാൽ വീട്ടുജോലികളിൽ എല്ലാ ഭാര്യമാരെയും സഹായിക്കുന്ന സ്വഭാവം നബിക്കുണ്ടായിരുന്നു. എല്ലാ ഭാര്യമാരെയും സഹായിക്കും. ആയിഷ ബീവി പറയുന്നു, നബി തൻ്റെ ചെരുപ്പ് സ്വയം തുന്നും, നബി തൻ്റെ വീട് അടിച്ച് വൃത്തിയാക്കും. നബി തിരുമേനി ഭാര്യ ഇറച്ചി മുറിക്കുകയാണെങ്കിൽ ആ ഇറച്ചി മുറിക്കാൻ സഹായിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം പാചകം ചെയ്യാൻ ഭാര്യയെ സഹായിക്കും. എല്ലാ വീട്ടുജോലികളിലും ഭാര്യക്കൊപ്പം നിന്ന് പണിയെടുത്തിരുന്ന ഒരു നബിയായ ഭർത്താവായ നബിയെ നമുക്ക് മുഹമ്മദ് റസൂൽ എന്ന മാതൃകാ ഭർത്താവിൽ ദർശിക്കുവാൻ സാധിക്കും. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല എന്ന് പറയുന്നത്, ഭർത്താവ് ഒരിക്കലും അവൻ്റെ ധാർഷ്ട്യവും അവൻ്റെ അഹന്തയും അവൻ്റെ മാനസികമായ വളർച്ചയും പ്രകടിപ്പിക്കേണ്ട ഒരിടമല്ല വീട്ടിൽ ഭാര്യയുടെ മുൻപിൽ. പിന്നെയോ, ഒരു കുട്ടിയെപ്പോലെ തമാശ പറഞ്ഞ് കളിച്ച് ചിരിച്ച് ഭാര്യയുടെ വീഴ്ചകളിൽ വിട്ടുവീഴ്ചകൾ ചെയ്ത് അങ്ങനെ ജീവിക്കുന്ന ഒരാളായിരിക്കണം ഒരു ഉത്തമനായ ഭർത്താവ് എന്നാണ് ഇസ്ലാമിൻ്റെ 2-ാം ഖലീഫ കൂടിയായ, ദേശ്യത്തിൻ്റെ പരകോടി കൊണ്ട് പലപ്പോഴും പലരെയും വിറപ്പിച്ച ചരിത്രപുരുഷൻ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു സംഭവമുണ്ട്. ഒരാൾ തൻ്റെ ഭാര്യയിൽ നിന്ന് നേരിടേണ്ടി വരുന്ന പീഡനങ്ങളെ സംബന്ധിച്ച്, അവൾ തന്നെ അനുസരിക്കുന്നില്ല എന്നതിനെക്കുറിച്ച് ഖലീഫയോട് ആവലാതി ബോധിപ്പിക്കാൻ വരുമ്പോഴുണ്ട് ഖലീഫയുടെ വീട്ടിൽ ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഭാര്യ ചീത്ത പറയുന്നു. വരുന്നയാൾ കരുതി, ഹോ, ഇതൊരു വല്ലാത്ത കഷ്ടമാണല്ലോ, ഞാൻ എൻ്റെ ഭാര്യയുടെ കാര്യം അമീറുൽ മുഅ്മിനീനോട് പറയാൻ വരുമ്പോൾ അതിനേക്കാളും വലിയ ബുദ്ധിമുട്ടിലാണോ അമീറുൽ മുഅ്മിനീൻ, അതുകൊണ്ട് ഇത് ഇദ്ദേഹത്തോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് കരുതിയിട്ട് അദ്ദേഹം തിരിച്ചു പോവുകയാണ്. ഇതദ്ദേഹം കണ്ടു, ഉമർ റളിയല്ലാഹു അൻഹു കണ്ടു. ആ മനുഷ്യനെ അടുക്കലമായി കാണേണ്ടത് എന്ന സംശയം നബിയോട് ചെന്ന് ചോദിച്ചു. അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ സംസാരം ഇങ്ങനെയായിരുന്നു, ഭർത്താവ് പറഞ്ഞത് കേൾക്കുക, പിതാവിൻ്റെ
മയ്യത്ത് സന്ദർശിക്കാൻ അനുവദിച്ചില്ല. ആവർത്തിച്ച് ഈ സ്ത്രീ നബിയോട് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. അപ്പോഴൊക്കെ ഭർത്താവ് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനപ്പുറം നീ സംസാരിക്കരുത്, നീ പ്രവർത്തിക്കരുത് എന്ന സന്ദേശം നൽകി. അവസാനം ഈ സ്ത്രീയുടെ പിതാവിൻ്റെ മയ്യത്ത് മറമാടുന്നത് ദൂരെ നിന്ന് നോക്കിക്കാണേണ്ടി വന്നു. ഒടുവിൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സന്ദേശം ഈ സ്ത്രീക്ക് അയച്ചത് ഇങ്ങനെയായിരുന്നു: തീർച്ചയായും ഇന്നല്ലാഹ ഖദ് ഗഫറ ലി അബീഹ ബിത്വാഅതിഹ ലി സൗജിഹ. ഭർത്താവായ പുരുഷന് വഴിപ്പെട്ടത് കാരണം, ആ വാക്ക് അനുസരിച്ചത് കാരണം ഈ സ്ത്രീയുടെ പിതാവിൻ്റെ മുഴുവൻ പാപങ്ങളും അല്ലാഹു തആല പുറത്തിരിക്കുന്നു. നോക്കൂ, നിങ്ങൾ നമ്മളും അതിൽ ശുഷ്കാന്തി കാണിക്കുക. സഹോദരിമാരി, വിഷയത്തിൽ ഗൗരവപൂർണമായ സമീപനം കാണിക്കുക. നിങ്ങൾക്കാവശ്യം സ്വർഗമാണോ? നബി തിരുമേനി പറയുന്നു, ഇദാ സ്വല്ലത്തിൽ മർഅത്തു ഖംസഹ, ഒരു സ്ത്രീ അഞ്ചു നേരം നിസ്കരിച്ചു. അപ്രകാരം വഹഫിലത്ത് ഫർജഹ വസ്വാമത്ത് ഷഹ്റഹ, റമദാനിൽ തടസ്സവുമെന്നില്ലാതെ നോമ്പ് നോറ്റു. വഹഫിലത്ത് ഫർജഹ, എല്ലാ വൃത്തികേടുകളിൽ നിന്നും അവളുടെ ഗുഹ്യസ്ഥാനത്തെ അവൾ കാത്തു സൂക്ഷിച്ചു. വ അത്വാഅത്ത് സൗജഹ, ഇതിനോടൊപ്പം ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതോടൊപ്പം അവളുടെ ഭർത്താവിന് അവൾ വഴിപ്പെടുകയും ചെയ്തു. എന്നാൽ ദഖലത്ത് ജന്നത്ത റബ്ബിഹ, അവളുടെ രക്ഷിതാവിൻ്റെ സ്വർഗത്തിൽ അവൾ കടന്നു എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. പ്രവാചകർ പറഞ്ഞത്, ഏതെങ്കിലും ഒരാളോട് ഏതെങ്കിലും ഒരു സൃഷ്ടിക്ക് സുജൂദ് ചെയ്യണം എന്ന് ഞാൻ കൽപ്പിക്കുകയായിരുന്നുവെങ്കിൽ, അങ്ങനെയില്ലല്ലോ. സുജൂദ് അല്ലാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്, അത് അവന് മാത്രമേ ചെയ്യാവൂ, അവൻ്റെ മുമ്പിൽ മാത്രമേ തലകുനിക്കാവൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, അങ്ങനെ ഏതെങ്കിലും ഒരു സൃഷ്ടിക്ക്, ഒരു സൃഷ്ടിയുടെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ അനുവദിക്കുമായിരുന്നുവെങ്കിൽ, അത് ഭർത്താവിന് സുജൂദ് ചെയ്യാൻ ഞാൻ ഭാര്യയോട് കൽപ്പിക്കുമായിരുന്നു എന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്യുകയുണ്ടായത്. ഭർത്താവിന് വഴിപ്പെടാതിരിക്കുന്നത്, അവൻ്റെ കൽപ്പനകൾ സ്വീകരിക്കാതിരിക്കുന്നത് നരകത്തിൽ പ്രവേശിക്കുവാൻ വേഗത്തിൽ സാധ്യതയുള്ള ഒന്നാണ്. മിഅ്റാജിൻ്റെ രാവ് കഴിഞ്ഞ് പല സന്ദർഭങ്ങളിലും സ്ത്രീകളെ സംബന്ധിച്ച് അവൾ നരകാവകാശിയാകുന്നതിൻ്റെ രൂപങ്ങളെക്കുറിച്ച് പ്രവാചക വൃത്തങ്ങൾ അരുളിയിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, ഇത്തലാഴ്ത്തുവാളന്നാർ, ഒരിക്കൽ ഞാൻ നരകത്തിലേക്ക് എത്തി നോക്കി. ഫറഅയ്തു അക്സറ അഹ്ലിഹാ ബിൻ അന്നിസാ, ആ നരകവാസികളിൽ ഞാൻ കൂടുതലായും കണ്ടത് സ്ത്രീകളെയായിരുന്നു. അതിൻ്റെ കാരണം അന്വേഷിക്കപ്പെട്ടപ്പോൾ പ്രവാചകർ തിരുമേനി പറഞ്ഞത്, യക്സുർനൽ ലഅന വയക്സുർനൽ അഷീർ, കാര്യങ്ങളിൽ സംതൃപ്തിയില്ലാതെ എപ്പോഴും ശാപവാക്കുകൾ ഉരുവിടുന്നത് കാരണവും അവരുടെ ഭർത്താവിനെ നന്ദികേട് കാണിച്ച് വഞ്ചന നടത്തുന്നത് കാരണവും അവർ കൂടുതലായിട്ട് അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെടുന്നു എന്നാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുൾ ചെയ്യുകയുണ്ടായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു സ്ത്രീ വന്നുകൊണ്ട് ആവലാതിപ്പെട്ടത്, പുരുഷന്മാർക്ക് ജിഹാദ് ചെയ്യാനുള്ള അവസരമുണ്ട് സ്വർഗത്തിൽ പോവാൻ, ഞങ്ങൾക്കതില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ, നിങ്ങൾ ജിഹാദ് ചെയ്യേണ്ടത് അഥവാ പോരാടേണ്ടത് എന്ന അർത്ഥത്തിലല്ല, അതേസമയത്ത് നിങ്ങൾ സ്നേഹിച്ച്, നിങ്ങൾ വഴിപ്പെട്ട്, നിങ്ങൾ സേവനം ചെയ്ത് സംരക്ഷിക്കേണ്ടതും കാരുണ്യം കാണിക്കേണ്ടതും വാത്സല്യം കാണിക്കേണ്ടതും നിങ്ങളുടെ ഭർത്താവിനാണ്. ആ ഭർത്താവിൻ്റെ വിഷയത്തിലാണ് നിങ്ങൾക്ക് ജിഹാദിൻ്റെ പ്രതിഫലം ലഭ്യമാവുന്നത് എന്ന് പറഞ്ഞു. ഭർത്താവ് അവൻ്റെ വൈകാരികമായ മോഹങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി ഭാര്യയെ വിളിച്ചാൽ ഭാര്യ ആ വിളിക്കുത്തരം നൽകണം. അതവൾ ചെയ്തിട്ടില്ല എങ്കിൽ പ്രഭാതം വരെ മലക്കുകൾ അവളെ ശപിച്ചുകൊണ്ടിരിക്കും എന്നാണ് പ്രവാചകർ തിരുമേനി അരുൾ ചെയ്യുകയുണ്ടായത്. റമദാനാണ് ഭർത്താക്കന്മാർക്ക് അത്താഴം വിളമ്പിക്കൊടുക്കുന്ന, നല്ല വിഭവസമൃദ്ധമായ നോമ്പുത്ര തയ്യാറാക്കി കൊടുക്കുന്ന, പെൺകുട്ടികളെ ഭാര്യമാരെ സംബന്ധിച്ചിടത്തോളം
അവർക്ക് സമാധാനിക്കാം, സന്തോഷിക്കാം. ഇത് സ്നേഹത്തിൻ്റെ വഴിയാണ്, ഇത് കെട്ടുറപ്പുള്ള കുടുംബ നിർമ്മിതിക്കുള്ള വഴിയാണ്, ഇത് നല്ല സന്താനങ്ങൾ ഉണ്ടാക്കുവാനുള്ള കാരണമാണ്. ഈ ബോധത്തോടെ ഈ റമദാനിൻ്റെ രാപ്പകലുകൾ ഓരോ സ്ത്രീയും കല്യാണം കഴിച്ചവരായ ഓരോ പെൺകുട്ടികളും തങ്ങളുടെ ഭർത്താവിൻ്റെ സ്നേഹത്തിന് വേണ്ടി, സാമീപ്യത്തിന് വേണ്ടി, അവനുള്ള സേവനത്തിന് വേണ്ടി കൊതിക്കുക. അങ്ങനെ ഒരു സന്തോഷം സർവശക്തൻ എല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കുന്നു.